ഏറെ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ ബി ജെ പി വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പാലക്കാട്ട് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയ സന്ദീപ് വാര്യരെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ത്രിവർണ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു സ്നേഹത്തിന്റെ കടയിലേക്ക് സന്ദീപിന് സ്വാഗതമെന്ന് കോൺഗ്രസും ബി ജെ പി വെറുപ്പിന്റെ ഫാക്ടറിയെന്ന് സന്ദീപ് വാര്യരും പ്രതികരിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ തുടക്കത്തിൽ ബി ജെ പിയോട് ഇടഞ്ഞ സന്ദീപ് വാര്യർ എവിടേക്കെന്നതിൽ ഇന്ന് രാവിലെ വരെയും സസ്പെൻസ് മുന്നിൽ വാതിലുകൾ തുറന്നിട്ട സി പി ഐ എം സി പി ഐ പാളയത്തിലേക്കല്ല കോൺഗ്രസിന്റെ കൈപിടിക്കാനായിരുന്നു സന്ദീപ് തീരുമാനം ത്രിവർണ്ണ ഷാളണിഞ്ഞ് നേതാക്കൾക്കൊപ്പമിരുന്ന സന്ദീപ് വാര്യർ ഇനി താൻ കോൺഗ്രസ് എന്ന് പ്രഖ്യാപിച്ചു അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്നാണ് ഇപ്പൊ എന്നെ പേറുന്നത് സ്നേഹത്തിന്റെ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് കോൺഗ്രസിന് ഇത് നല്ല ദിവസമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സന്ദീപ് സ്നേഹത്തിന്റെ കടയിലേക്കെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു കോൺഗ്രസിന്റെ ഈ സ്വീകരിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം വന്നത് നമ്മൾ അഭിമാനത്തോടെ നെഞ്ചിലേറ്റാണ് വെറുപ്പിന്റെ രാഷ്ട്രീയം വിറ്റിട്ട് സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരാൾ ജോയിൻ ചെയ്യാൻ സന്ദീപ് വാരിയർ ഇനി കോൺഗ്രസിന്റെ മുൻനിരയിലെന്നാണ് നേതാക്കളുടെ പ്രഖ്യാപനം എന്നാൽ സന്ദീപ് പാർട്ടി പ്രവേശനത്തിൽ ഒളിയമ്പുമായി കെ മുരളീധരൻ സ്നേഹത്തിന്റെ മെമ്പർഷിപ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി സന്ദീപ് വാര്യരുടെ എൻട്രി അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫ് ക്യാമ്പിന് സന്ദീപ് വാര്യർ ഇനി കോൺഗ്രസിന്റെ വാരിയർ സന്ദീപിന്റെ കടന്നുവരവ് പ്രത്യക്ഷത്തിൽ വലിയ മാറ്റമൊന്നും കോൺഗ്രസ് ഉണ്ടാക്കില്ലെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിലെ പാർട്ടിയിലേക്കുള്ള കടന്നുവരവ് കോൺഗ്രസിന് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നതാണ് രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വൻ്റി